നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് കായിക താരങ്ങൾ ജന്മനാടിനായി നേട്ടങ്ങൾ കൊയ്യുന്നത്. എന്നാൽ അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കായിക വകുപ്പും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കണ്ടില്ലെന്നടിക്കാറാണ് പതിവ്. അത്തരത്തിൽ പരിശീലനത്തിന് പോലും മതിയായ സൗകര്യങ്ങളില്ലാതെ ജീവിതാവസ്ഥകളുടെ പടവെട്ടി നേട്ടങ്ങൾ കൊയ്ത ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്കാണ് ഇനി ക്യാമറ ചലിപ്പിക്കുന്നത്. പ്രതിസന്ധികൾക്ക് നടുവിലൂടെയാണ് കാലടി സുധീഷിനെ അതുല്യ അമ്പെയ്ത്തിന്റെ ലോകത്ത് അഭിമാന നേട്ടങ്ങൾ സ്വന്തമാക്കിയത്. ജീവിത പ്രാരാബ്ദങ്ങൾ മനസ്സിനെ അലട്ടുമ്പോഴും ഉന്നം തെറ്റാതെ ലക്ഷ്യത്തിലേക്ക് അവൾ അമ്പെയ്തു. ദേശീയ ഇന്റർ കോളേജ് മീറ്റിൽ 3 പ്രാവശ്യം സ്വർണ്ണ മെഡൽ നേടി. ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു. സംസ്ഥാന തലത്തിലും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കി. ഒളിമ്പിക് സ്വപ്നവുമായി ബോ ജീവിതത്തോട് ചേർത്ത് വെച്ച ഈ 23-കാരി താണ്ടിയ ദൂരമത്രയും ദുരിതങ്ങളുടേതായിരുന്നു. അച്ഛൻ ഇപ്പോൾ ഈയിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, ഈയിടെ ഇപ്പോൾ വയ്യാതായി. അപ്പോൾ ഇപ്പോൾ അച്ഛൻ ജോലിക്കൊന്നും പോകുന്നില്ല, അമ്മ ഹൗസ് വൈഫാണ്. അപ്പോൾ ഞാൻ ജിമ്മിൽ ട്രെയിനറായിട്ട് പോകുന്നുണ്ട്. 10 മണി തൊട്ട് 4 മണി വരെയാണ് ടൈം. ആ ജിമ്മിലെ ജോലി കഴിഞ്ഞിട്ട് 4:30 തൊട്ട് 6:30 വരെ ഇവിടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ആർച്ചർ ചെയ്യുന്നത്. ലോകോത്തര നിലവാരമുള്ള സ്റ്റേഡിയങ്ങൾ പോലും തലസ്ഥാനത്തുണ്ടായിട്ടും പരിശീലിക്കാൻ ഒരിടം നൽകാൻ സ്പോർട്സ് കൗൺസിലോ കായിക വകുപ്പോ തയ്യാറായിട്ടില്ല. കൃത്യമായ പരിശീലനം ലഭിക്കാത്തത് പലപ്പോഴും പ്രകടനത്തെയും ബാധിച്ചു. അപ്പം എല്ലാവർക്കും പുറത്തു പോയി വലിയ ഗ്രൗണ്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ചെറിയൊരു ഗ്രൗണ്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. നല്ലൊരു ഗ്രൗണ്ട് വേണം, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വേണം, ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കറക്റ്റ് ഒരു കോച്ചിങ്ങിൻ്റെ സാധ്യത വേണം. എന്നാലേ ഞങ്ങൾക്ക് ഇതെല്ലാം ഈ സ്വപ്നങ്ങളെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അച്ഛന്റെ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് നീങ്ങുന്നത്. നിലവാരമുള്ള പരിശീലന ഉപകരണം വാങ്ങാൻ 2 ലക്ഷത്തോളം രൂപ വരും. വീട്ടുകാർ ഫുൾ സപ്പോർട്ടാണ്, പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ടൊന്നും ചെയ്തു തരാൻ പറ്റുന്നില്ല. ഈ ഉള്ള ഇത് തന്നെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വാങ്ങി തന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് കളയാതെ എൻ്റെ കൂടെ തന്നെ കൊണ്ട് നടക്കുന്നത്. ഞാൻ 3 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്ന ബോയാണിത്. അപ്പോൾ അതിനുള്ള അറ്റാച്ച്മെൻ്റ് എനിക്കുണ്ട്. ഇത് ആർക്കും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഇനി കൊടുക്കത്തില്ല. ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ഒരു മെഡൽ, അതാണ് ഓരോ കായിക താരങ്ങളുടെയും സ്വപ്നം. ആ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ അവർക്ക് നമ്മുടെ സഹായം വേണം, പിന്തുണ വേണം. എല്ലാറ്റിനുമുപരി അതുല്യയെപ്പോലെയുള്ള കായിക താരങ്ങളെ നമ്മൾ ചേർത്ത് നിർത്തണം. 24 തിരുവനന്തപുരം.